അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ച് വിരോധമൊന്നും തോന്നരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. കാമാക്ഷി വരെ തമ്മിൽ അനുഗ്രഹം ഉണ്ടാവും. ലണ്ടനിൽ നിന്നുള്ള കത്ത, എം ബി എക്ക് അഡ്മിഷൻ വീണ്ടും കിട്ടിയെന്നും പറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിലെ 3 വർഷത്തെ എം ബി എ കോഴ്സിന് പോകണമെന്ന് പറഞ്ഞപ്പോ ഏട്ട സമ്മതിച്ചില്ല. ഇംഗ്ലണ്ടിൽ ഇക്കാലത്ത് എം ബി എക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യ. നിന്നെ മടിയിലിരുത്തി പൊന്നാണയം കൊണ്ട് ഹരിശ്രീ എഴുതിച്ചത് അച്ഛനാ. അന്ന് അച്ഛൻ പറഞ്ഞു വീരന് ദൂരെ പോയി വിദ്യ അഭ്യസിക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അത് ഞാൻ മറന്നിട്ടില്ല. ഒരു രാത്രിയിലധികം നേരം നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല. അതുകൊണ്ടാ അന്ന് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞതേ. ഒരിക്കൽ കൂടെ വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ ആളല്ല. ഇപ്പോ ഒരു മാറ്റവും നിനക്ക് നല്ലതാ. എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ എന്നോട് പറഞ്ഞൂടെ? ഇനി പുതിയൊരു ജോലി തരണം. അപ്പൊ ഉണ്ടായിരുന്ന ജോലിയോ? ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അതെന്താ? ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ എന്തു പറ്റി? Thank you.
സാധനങ്ങൾ ഭദ്രമായി പറഞ്ഞെടുത്തെത്തിക്കുക. അത്യാവശ്യം ചില കൂലിത്തല്ലും അവർക്കെന്നെ ബോധ്യമായി. ആ ഇടയ്ക്ക് വലിയൊരു ജോലി എന്നെ ഏൽപ്പിച്ചു, ഒരാളെ കൊല്ലാൻ. ആരെ കൊല്ലാൻ? ഡി ഐ ജി മാരാർ. മാരാർ സാറായിരുന്നു ഹൈദറുടെ ഏറ്റവും വലിയ ശത്രു. കൊല്ലാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞു. അങ്ങനെ ആ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ചു. അയാൾ നടത്തിയ രണ്ട് ശ്രമവും പാഴായി. അതിനിടയ്ക്കാണ് മായയുടെ കത്ത് കിട്ടിയത്. ആരോടൊന്നും മിണ്ടാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അത് അവരെ ഒറ്റിക്കൊടുക്കാനായിരിക്കുമെന്ന് അവർ കരുതി കാണും. അപ്പോ നിന്നോട് ആ കണക്ക് തീർക്കാൻ വന്നതാ അവര്. ഇനി എന്താ നിന്റെ ഭാവം? ഒരു വശത്ത് ഹൈദർ മറിക്കാറ്, മറുവശത്ത് തന്നെ മാത്രം വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടി. ആഗ്രഹിച്ച പെണ്ണിന്റെ കഴുത്തി താലി കെട്ടി അവളെ മാന്യായിട്ട് പോറ്റണ്ടേ? എന്ത് ജോലി അറിയാം തനിക്ക്? ബി എ വരെ പഠിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് അറിയാം, പിന്നെ അത്യാവശ്യം തല്ലും പിടിയൊക്കെ വശമുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ചുറ്റുപാടില് താൻ മറ്റു ജോലിക്കൊന്നും ശ്രമിക്കണ്ട, ഈ വീട്ടിൽ കഴിയാം. ഇവിടെ എന്താ എണ്ണയാ ചേട്ടന്റെ ഓരോ നിർബന്ധങ്ങള്? ഏട്ടന്റെ അല്ല, ഏടത്തിയമ്മയുടെ. നല്ല തുളസിയിലും ചെമ്പരത്തി ഇട്ട് കാഴ്ച എണ്ണയാ, വേണ്ടാന്ന് പറയല്ലേ. എപ്പോഴാ യാത്ര? പെട്ടിയും പ്രമാണമായിട്ട് ഞാനിപ്പോഴേ ടൗണിലേക്ക് പോവാ. ഇന്ന് തന്നെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അടിച്ചു വാങ്ങണം. ഇന്ന് രാത്രി മാരാരങ്ങളുടെ വീട്ടിൽ താമസം. നാളെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ബോംബെക്ക്. അവിടുന്ന് ലണ്ടനിലേക്ക് അഭയം കൊടുക്കുന്നവർ തള്ളി പറയുന്ന സ്വഭാവം മന്നാടിയാർമാർക്ക് പണ്ടേ ഇല്ല. നരസിംഹ മന്നാടിയാർക്കും ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ മന്നാടിയാറിന്റെ അനിയൻ തന്നെയല്ലേ, ഒട്ടും കുറയില്ലെന്ന് എനിക്കറിയാം. ഇത്രയും ദുഷ്ടനായ ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. അപ്പോ അങ്കിളും അയാളുടെ സൈഡ് തന്നെ അല്ലേ? അതുകൊണ്ടാണല്ലോ അവർ എന്റെ തലയ്ക്ക് തന്നെ രണ്ടു പ്രാവശ്യം ഉന്നമിച്ചത്. ഒരിക്കൽ 24 മണിക്കൂർ നേരത്തേക്ക് അവനെ എന്റെ കസ്റ്റഡിയിൽ കിട്ടി. അവനെ കൊണ്ട് അവന്റെ ചരിത്രം മുഴുവൻ പറയിപ്പിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്ന് ഓർഡർ വന്നു അവനെ വിട്ടേക്കാൻ. അന്നും അവൻ ജയിച്ചു. ഹലോ, അതെ, പെടിയാ? ആ, ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നാ. എന്റെ പാസ്പോർട്ട് റെഡിയാണ്, വരുമ്പോഴേക്ക് ടിക്കറ്റ് കൂടെ കളക്ട് ചെയ്തോളൂ. ശരി, പ്രതാപ നീ കൂടെ ചെല്ലേ. നാളെ വീരത യാത്ര അയക്കാൻ മന്നാടിയാർ വരില്ലേ? ഏട്ടനായിട്ട് തന്നെയും വെളുപ്പിന് എയർപോർട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്.